ഇതൊരു യാത്രയാണ്. 15 ആനകളുടെ ഒരു വർഷം പിന്നിടുന്ന കിലോമീറ്ററുകൾ താണ്ടിയുള്ള ഒരു വലിയ യാത്ര. നാടും കാടും മേടുമെല്ലാം പിന്നിട്ട് ഈ ആനകളുടെ യാത്ര ഇതെങ്ങോട്ടാണ്? ലോകം മുഴുവൻ ഈ ഒരു ചോദ്യം ചോദിക്കുവാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറച്ചായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോകം ചർച്ച ചെയ്യുന്നതും ഈ ആനകളുടെ യാത്രയെക്കുറിച്ച് തന്നെയാണ്. നാടെന്നോ നഗരമെന്നോ കാടെന്നോ വേർതിരിവില്ലാതെ അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടപ്പ് മാത്രമല്ല, ഉറക്കം വരെ ഇപ്പോൾ ലോകമെങ്ങും വൈറലാണ്. കോവിഡ് പ്രതിസന്ധിയുടെ ആദ്യ തരംഗം ആഞ്ഞടിച്ച 2020 മാർച്ചിൽ ചൈനയിൽ നിന്നും ഈ ആനക്കൂട്ടം യാത്ര തുടങ്ങുകയായിരുന്നു. ഇതുവരെ പിന്നിട്ടത് 500-ലധികം കിലോമീറ്ററാണ്. എന്തായാലും ഇവരുടെ യാത്ര എവിടേക്കാണെന്ന് മാത്രം ഇതുവരെ ആർക്കും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. ആനക്കൂട്ടം യാത്രക്കിടെ കഴിഞ്ഞ തിങ്കളാഴ്ച ചൈനയിലെ ഷിയാങ് വനമേഖലയിൽ വിശ്രമിക്കുന്ന ചിത്രം ലോക ശ്രദ്ധ തന്നെ നേടി. കനത്ത മഴയെ തുടർന്ന് യാത്രയ്ക്ക് വേഗം കുറഞ്ഞതോടുകൂടിയാണ് ആനക്കൂട്ടം വിശ്രമിച്ചതെന്നാണ് പുറത്തു വരുന്ന നിഗമനം. 15 മാസത്തെ യാത്രക്കിടെ ആനക്കൂട്ടം വിശ്രമിക്കുന്ന ചിത്രം ആദ്യമായിട്ടാണ് ചൈന പ്രസിദ്ധീകരിക്കുന്നത് തന്നെ. ആനക്കൂട്ടത്തിന്റെ യാത്ര ചൈനീസ് ദൃശ്യമാധ്യമങ്ങൾ മുഴുവൻ സമയം ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്നുമുണ്ട്. ചൈന മ്യാൻമർ അതിർത്തിയിലുള്ള ഷിസു വാൻബന്നിയിലെ സംരക്ഷിത വനമേഖലയിൽ നിന്ന് 2020 മാർച്ചിലാണ് 15 ആനകൾ വടക്കുഭാഗത്തേക്ക് യാത്ര തുടങ്ങിയത്. ആനകൾ ഇവിടം വിട്ടുപോകുവാൻ കാരണമെന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഈ ഒരു യാത്ര 100 കിലോമീറ്റർ പിന്നിട്ട ശേഷം ഏപ്രിലാണ് ചൈന തന്നെ ഇക്കാര്യം ശ്രദ്ധിച്ചത്. മുതിർന്ന 6 പെണ്ണാനകളും 3 ആണാനകളും 6 കുട്ടിയാനകളും അടങ്ങുന്നതാണ് ഈ ഒരു ആനക്കൂട്ടം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഈ ആനക്കൂട്ടം ചൈനയിലെ യുവാൻ പ്രവിശ്യയിലെ പൂയെ നഗരത്തിനടുത്തുള്ള സംരക്ഷണ സ്ഥലത്തെത്തിയത്. അവിടെ വെച്ച് ആനക്കൂട്ടത്തിലെ പിടിയാന പ്രസവിക്കുകയും ചെയ്തു. 5 മാസത്തോളം അവിടെ തങ്ങിയൊരു സംഘം ഏപ്രിൽ 16 വീണ്ടും യാത്ര ആരംഭിച്ചു. അതിനുശേഷമാണ് ഇവർ 500 കിലോമീറ്റർ പിന്നിട്ടത് തന്നെ. ദിവസം 24 മണിക്കൂറും ഈ ഒരു ആനക്കൂട്ടത്തെ നിരീക്ഷിക്കുവാൻ വലിയ സംവിധാനങ്ങൾ തന്നെയാണ് ചൈനീസ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. ഇവയെ പിന്തുടർന്ന് 1 ഡസനോളം ഡ്രോണുകൾ നിരന്തരം പറക്കുകയാണ്. വളണ്ടിയർമാരാവട്ടെ ഇവയെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിവാക്കി സഞ്ചരിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ്. എന്തായാലും അസാധാരണമായ ഈ ഒരു യാത്ര ശ്രദ്ധയിൽപ്പെട്ട ചൈനീസ് അധികൃതർ വളരെ കൗതുകത്തോടുകൂടിയും വളരെ ശ്രദ്ധയോടുകൂടിയുമാണ് ഇവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ പിന്നാലെയുണ്ടെന്നറിയാതെ ആ ആനക്കൂട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് ഇവരുടെ യാത്രയെന്ന് നമ്മളും ആശ്ചര്യപ്പെടുന്നു. കാത്തിരുന്ന് തന്നെ കാണാം.